ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് പരമാവധി കൈമാറാൻ വേണ്ടിയും ശ്രമിക്കുക. പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷനാണെന്ത്, നമ്മുടെ എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റിൽ പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചതുപോലെ സെക്കൻഡ് ട്രാൻസ്ഫർ ഉണ്ടാവുകയില്ല എന്നാണ് ഇതുവരെ നമ്മുടെ കേരളത്തിലെ അഡ്മിഷൻ സെൻ്ററിലേക്ക് വിളിച്ചപ്പോൾ നമ്മളോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്നു, സെക്കൻഡ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ആൻഡ് വാക്കൻസി ഓഫ് സെക്കൻഡ് ഇൻ്റർ ഡിസ്ട്രിക്റ്റ് സ്കൂൾ ഓർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ വിൽ ബി പബ്ലിഷ്ഡ് ഓൺ 17 November 2020 എന്ന് കൊടുത്തിരിക്കുകയാണ്. ഇത് സെക്കൻഡ് ട്രാൻസ്ഫർ ആണോ എന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തതയില്ല. കാരണം അതിൽ ഇൻ്റർ ഡിസ്ട്രിക്റ്റ്, ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്കുള്ള ട്രാൻസ്ഫർ മാത്രമാണോ ഇത് എന്നുള്ളതാണ് കുട്ടികളുടെ ചോദ്യം. ഇനി അതല്ല എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ, ഉള്ളിൽ സ്കൂളിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫറിനെയാണ് സെക്കൻഡ് ട്രാൻസ്ഫർ ആണോ എന്നാണ് മറ്റൊരു ചോദ്യം. ചുരുക്കി പറഞ്ഞാൽ അവരുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വന്നൊരു നോട്ടിഫിക്കേഷനാണ്, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഉത്തരവും നൽകിയിട്ടില്ല. നൽകാൻ സാധിക്കണമെങ്കിൽ തിങ്കളാഴ്ചയെങ്കിലും ആവണം. കാര്യം നവംബർ 16 വരെയെങ്കിലും വെയിറ്റ് ചെയ്യണം. കാര്യം ശനിയും ഞായറും അവധിയാണ്. അപ്പോൾ നവംബർ 17 നമുക്കറിയാൻ പറ്റും ആർക്കെല്ലാമാണ് ഈ ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാൻ കഴിയുക. ഇത് ജില്ലാനന്തര ട്രാൻസ്ഫർ ആണോ അല്ലെങ്കിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ ട്രാൻസ്ഫർ ആണോ എന്നുള്ളത് വ്യക്തതയില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ നമുക്കും ഉണ്ട്. കാര്യം പെട്ടെന്ന് വന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ കുട്ടികൾ അതിൽ വ്യാകുലതപ്പെടുകയോ അധിക പ്രതീക്ഷ നൽകുകയോ ചെയ്യരുത്. കാര്യം സെക്കൻഡ് ഇൻ്റർ എന്നവിടെ എഴുതേണ്ട ഒരു കാര്യമില്ല. സെക്കൻഡ് ഇൻ്റർ ഡിസ്ട്രിക്റ്റ് സ്കൂൾ ഓർ സെക്കൻഡ് ഇൻ്റർ ഡിസ്ട്രിക്റ്റ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നതിന് ജില്ലാനന്തര എന്നതിന് അർത്ഥമില്ല. ജില്ലയിൽ നിന്ന് ജില്ലയിലേക്ക് എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ നൽകുന്നത്. പക്ഷേ കൂടുതൽ പ്രതീക്ഷ നമുക്ക് വേണമെങ്കിൽ വെക്കാം, എങ്കിലും നിങ്ങളതിൽ വല്ലാതെ പ്രതീക്ഷ വെക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്ക് തിങ്കളാഴ്ച വരെ ഒന്ന് കാത്തിരിക്കണം. അപ്പോൾ അതിൻ്റെ കൂടുതൽ വ്യക്തത എന്താണ്, ഇതിനെക്കുറിച്ച് സെക്കൻഡ് ട്രാൻസ്ഫർ ആണോ എന്ന് പലരും പേഴ്സണലി വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. കാര്യം പലർക്കും സന്തോഷം നൽകുന്നൊരു വാർത്തയായിരിക്കാം സെക്കൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട സ്കൂളിലേക്കും ഇഷ്ടപ്പെട്ട കോഴ്സിലേക്കുമുള്ള ഒരു മാറ്റത്തിനുള്ള രണ്ടാമതൊരു ചാൻസ് നൽകുകയാണ് സെക്കൻഡ് ട്രാൻസ്ഫർ. പക്ഷേ നിലവിൽ അതിനെക്കുറിച്ചുള്ള വ്യക്തതയില്ല, അവ്യക്തതയാണ് ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായും വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, നവംബർ 17 വരെ വെയിറ്റ് ചെയ്യുക എന്നാണ് എം എസ് സൊല്യൂഷൻസിന് പറയാനുള്ളത്. അല്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ സെൻറ്ററിലേക്ക് വിളിക്കണമെങ്കിൽ തന്നെ തിങ്കളാഴ്ച ആവണം. തിങ്കളാഴ്ച നമുക്ക് വിളിച്ച് നോക്കാം. സോ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.